ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം ഈ ഒരു ടോപ്പാണ്. ഇതൊരു പഴയ ടോപ്പാണ് ചേച്ചിയുടെ. ഇതെനിക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ ഇത് അഴിച്ചിട്ട് ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം അഴിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു തുണി വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത്രയും പാടില്ല. പക്ഷേ നമ്മളൊരു ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു പാവാടയൊക്കെ അഴിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ടോപ്പാണെങ്കിൽ ഒരു ദിവസം അഴിച്ചു, പിറ്റേന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അഴിച്ചെടുത്തതിന് ശേഷം സൈഡിലെ ആ ഒരു സ്ലിറ്റൊക്കെ മടങ്ങിയിരിക്കുവാണല്ലോ, അതൊക്കെ ഒന്ന് നൂത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തേച്ചെടുത്തതിന് ശേഷം ഇത് മടക്കിയിട്ട് വെട്ടുകയാണ് ചെയ്യുന്നത്. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം എൻ്റെ വേറൊരു ടോപ്പ് എടുത്ത് വെച്ചിട്ട് വെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു മേലെ കഴുത്തിൻ്റെ ഒരു പോർഷൻ നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ എടുത്ത ടോപ്പിൻ്റെ ബാക്ക് വശം മാത്രമാണ് എടുക്കുന്നത്, ഫ്രണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ പാൻറ്റും അതുപോലെ തന്നെ അഴിച്ചെടുത്തതിന് ശേഷം പാൻറ്റിൻ്റെ താഴ്ഭാഗം, അതായത് നമ്മുടെ താഴെക്കാലിൻ്റെ കണ്ണ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ കൈക്ക് വേണ്ടി എടുക്കുകയാണ്. എത്ര നീളമാണ് കൈക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് അത്രയും ഭാഗം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴുത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നത് സിമ്പിളായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തിരിച്ചിടുന്ന രീതിയിൽ ലൈനിങ് നമ്മൾ ആ ഒരു ടോപ്പിനുണ്ടായിരുന്ന ലൈനിങ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതാണ് ചെയ്തത്. അപ്പം ആ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് വശം എടുത്തിട്ടില്ല, ബാക്ക് മാത്രമാണ് എടുത്തത്. അതിൽ നിന്നാണ് ഈ ടോപ്പ് എടുക്കുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഷോൾഡർ കൂട്ടി അടിക്കുന്നു, കൈ വെച്ച് കൊടുക്കും ആണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നുന്നത് നമ്മൾ തുണി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. കാരണം ഇത് കുറേ പഴക്കമുള്ള ടോപ്പാണ്, ഒത്തിരി യൂസ് ചെയ്ത പഴക്കമുള്ള ടോപ്പാണ്. അപ്പം ഇത് നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ പൊട്ടി പെട്ടെന്ന് കീറിപ്പോവാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ടോപ്പ് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഫ്രണ്ട് ഒരു പോർഷനേക്കായി എനിക്കിഷ്ടപ്പെട്ടു, ബാക്ക് പോർഷനാണ്, അതുകൊണ്ടാണ് ബാക്ക് എടുത്തത്. അപ്പം നല്ലതായിട്ട് തോന്നി. അപ്പം നമ്മൾ ആ ബാക്ക് ഫ്രണ്ട് വശവും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ബാക്കി തുണിയും വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് നോക്കാം. അപ്പോൾ കയ്യിൽ നമ്മൾ ചെറുതായിട്ട് ഒരു എലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൈ കൂട്ടിയടിച്ച് കൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈ നമ്മൾ സെപ്പറേറ്റ് വെട്ടിയിട്ടൊന്നുമില്ല, ആ ഒരു പാൻറ്റിൻ്റെ ഇത് തന്നെയാണ് എടുത്തത്, സെപ്പറേറ്റ് വെട്ടിയില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.